മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓടി മറയും നാളുകളെല്ലാം ഓർമ്മിപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടി മറയും നാളുകളെല്ലാം ഓർമ്മിപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓതിടുന്നു തവ സാന്നിധ്യം ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിനിദാസൻ എം ജി രാജൻ ആസാം. പ്രാർത്ഥനയോടെ സർവിച്ചാലും. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകം ഒന്നാമധ്യായം അതിൻ്റെ 9 വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാൽ. ഞാൻ ഒരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. യോന കപ്പൽക്കാരോട് പറയുന്ന ഒരു വാക്കാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് യോന ദൈവസന്നിധി വിട്ട് ഓടി എന്നുള്ളതാണ്. ദൈവസന്നിധി വിട്ട് തർശീശിലേക്കുള്ള കപ്പൽ കയറി ഓടുന്ന ഓട്ടത്തിലാണ് ഇപ്പോൾ യോന. ആ ഓട്ടത്തിനിടയിൽ ആ കപ്പലിൽ കയറി യോനയോർത്തു, ഇനി കുഴപ്പമൊന്നുമില്ല, ശാന്തമായി സന്തോഷമായി, ആരും എന്നെ കാണുന്നില്ല അറിയുന്നില്ല, സുഖകരമായിട്ട് കിടന്നങ്ങ് വിശ്രമിക്കാം ഉറങ്ങാമെന്നോർത്ത് യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ ഏറ്റവും അടിയിലെ ഭാഗത്ത് പോയി സുഖകരമായിട്ട് ഉറങ്ങുകയാണ്. എന്നാൽ കടലിൽ വലിയ കാറ്റും കൂളും കപ്പൽ മുങ്ങുമാറ് തക്കവണ്ണം വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ, കപ്പൽക്കാർ വലിയ പ്രതിസന്ധിയിലായി. അവർ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിച്ച് വളരെ പ്രതിസന്ധിയിൽ വളരെ വിഷമത്തിൽ ആയിരിക്കുകയാണ്. ഈ സമയത്തും യോന ഇതൊന്നും അറിയാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഈ കപ്പൽക്കാർ തേടിപ്പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർ നോക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ യാതൊരു ടെൻഷനുമില്ലാതെ യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല എന്ന മട്ടിൽ ഒന്നും അറിയാതെ സുഖകരമായിട്ട് കിടന്നുറങ്ങും. അവരദ്ദേഹത്തെ മുട്ടി വിളിച്ചു. അദ്ദേഹത്തോട് അവർ പറയുകയാണ്, നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നാം നശിച്ചു പോകാറായിരിക്കുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലൊരു സംശയം, ഇതാര് നിമിത്തമാ ഈ വലിയ പ്രയാസം ഉണ്ടായത്? ചീട്ടിട്ടു ചീട്ട് യോനയ്ക്ക് വീണു. അവർ ചോദിക്കുക, നിന്റെ തൊഴിലെന്ത്, നീ ഏത് ദേശക്കാരൻ, നീ എവിടെ നിന്ന് വരുന്നു, നിന്റെ നാടേത്, നീ ഏത് ജാതിക്കാരൻ, ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. അതിന് വളരെ കൃത്യമായൊരു ഉത്തരം ഇവിടെ യോന നൽകി. ഞാനൊരു എബ്രായൻ, വളരെ എന്താ സ്വയം ഒരു പ്രശംസയോടെയാണ് ഇവിടെ ഈ യോന പറയുന്നത്, ഞാനൊരു എബ്രായനാണ്. ഒരു എബ്രായൻ, ഒരു എബ്രായൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൗഢിയാണ്, അതൊരു ഗമയാണ്. രണ്ട്, എടുത്തു പറയുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. കടലും കരയും ഉണ്ടാക്കിയ
സ്വർഗീയമായ ദൈവമായ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. എനിക്ക് ആരാധിക്കാൻ ഒരു ദൈവമുണ്ട്. ഞാൻ ഭജിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കറിയാമോ? എന്താ പ്രത്യേകത? കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയാണ്. അവിടെ ഒരു നല്ലൊരു ഉത്തരമാണ് യോന നൽകുന്നത്. എന്തൊരു വലിയ സാക്ഷ്യമാണ് അല്ലേ? എന്തൊരു വലിയ സാക്ഷ്യമാണ്! നല്ല കൃത്യമായ നിലകളിൽ തന്നെക്കുറിച്ചും താൻ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ഈ കപ്പൽക്കാരോട്, ഈ അന്യജാതികളായ ആളുകളോട് യോന തൻ്റെ ദൈവത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും പറയുകയാണ്. വാസ്തവത്തിൽ യോനയ്ക്കിത് പറയാൻ ഒരു നാണവും തോന്നിയില്ലെന്നുള്ളതാണ്. യോനയ്ക്ക് ഈ കാര്യം സംസാരിക്കാൻ, അവരുമായിട്ട് പറയുവാൻ യാതൊരുവിധ സങ്കോചവും തോന്നിയില്ല, ഒരു വിഷമവുമില്ല. വളരെ ധൈര്യത്തോടെയാണ് പറയുന്നത്, ഞാനൊരു എബ്രായനാണ്. പിന്നെയോ, ഞാനൊരു ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, സേവിക്കുന്നുണ്ട്. അതാരെന്ന് ചോദിച്ചാൽ ഈ കടലും കരയും എല്ലാം ഉണ്ടാക്കിയ, സകലത്തെയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയാണ്. വാസ്തവത്തിൽ ഈ കാര്യം പറയാൻ, ഇങ്ങനെ സംസാരിക്കാൻ ഈ സാഹചര്യത്തിൽ യോനയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു ഭയങ്കര കാര്യമാണ്. കാരണം യോനെ ഓടുന്നത് ദൈവസന്നിധി വിട്ട, ദൈവത്തിൻ്റെ സന്നിധി വിട്ട്, ദൈവത്തിൻ്റെ കൽപ്പന വിട്ട്, ദൈവം പറഞ്ഞ ഉത്തരവാദിത്വം വിട്ട് യോന മറുതിലിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടത്തിൽ ഈ പിന്മാറ്റക്കാരൻ താൻ പറയുന്നു, ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാനൊരു എബ്രായനാണ്, ഞാൻ ആരാധിക്കുന്നൊരു ദൈവമുണ്ട്, ആ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവമാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു യാഥാർത്ഥ്യം ഇവിടെ വെളിപ്പെട്ടു വരികയാണ്. ഒരു പിന്മാറ്റക്കാരൻ്റെ ജീവിതത്തിൽ അവൻ യോനയെപ്പോലെയാണ്. എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം? അവൻ അറിയുന്നില്ല അവൻ പിന്മാറ്റത്തിലാണെന്നോ, അവൻ ദൈവസന്നിധി വിട്ട് ഓടുന്നവനാണെന്നോ, ദൈവത്തോട് മറുതിലിക്കുന്നവനാണെന്നോ അവൻ തിരിച്ചറിയാതെ, ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ മറ്റുള്ളവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യാതൊരുവിധ ഭയവും കൂടാതെ, യാതൊരുവിധ നാണവും കൂടാതെ അവൻ പറയുകയാണ് തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ബോധം നഷ്ടപ്പെട്ട് ദൈവസന്നിധി വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവൻ പറയുകയാണ്, ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ സേവിക്കുന്നൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം കരയും കടലും സകലവും സൃഷ്ടിച്ച ദൈവാദി ദൈവമാണ്, കർത്താദി കർത്താവാണ്. ഓ, ഇതെല്ലാം പറയാൻ വാസ്തവത്തിൽ ഒരു പിന്മാറ്റക്കാരൻ മടിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി യോനയിലൂടെ വെളിപ്പെടുകയാണ്. ശരിയല്ലേ? ഇന്നത്തെ വിശ്വാസികൾ എത്രയോ പേര് പിന്മാറ്റത്തിലായിരുന്നാലും ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും വെച്ച് പറയുമ്പോൾ അവരുടെ വാചക കസർത്തുകൾ കേട്ടാൽ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് ഒരു പക്ഷെ തോന്നിപ്പോവും. പ്രിയമുള്ളവരെ, രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഈ വലിയൊരു പെരുങ്കാറ്റ് അവിടെ അടിപ്പിച്ചിരിക്കുകയാണ്. ഈ കപ്പലിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് എങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ കപ്പൽക്കാർ അവരവരുടെ ദേവന്മാരോട് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാവുന്ന വിധത്തിൽ അവരുടെ ദൈവങ്ങളോട് അവർ വിളിച്ച് നിലവിളിച്ച് കാറി നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഈ കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നെടുത്ത് കടലിലിട്ട് ഭാരം കുറച്ച് എങ്ങനെയും രക്ഷപ്പെടണം ഓർത്തിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ലാതെ ഒരു മനുഷ്യൻ കിടന്നുറങ്ങിയ പെരിങ്കാറ്റിനെ കുറിച്ച് യോനെ അറിയുന്നില്ല. കപ്പലൊരു തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു, അത് യോനെ അറിയുന്നില്ല. കപ്പൽക്കാരുടെ നിലവിളി യോനയുടെ കാതുകളിൽ എത്തുന്നില്ല. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ചരക്കുകളെല്ലാം കടലിൽ എറിയുന്നത് യോന കാണുന്നില്ല. ആരുമുഖാന്തിരം ഈ അനർത്ഥം വന്നു, ഈ കപ്പൽക്കാർ ആളെ തപ്പി നടക്കുകയാണ്. യോനയ്ക്ക് അതും ഒരു പ്രശ്നമേ അല്ല. എന്താ പറയുന്നേ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ യോനയ്ക്ക് പറയാൻ വലിയ വലിയ കാര്യങ്ങളുള്ള, പക്ഷെ വാസ്തവത്തിൽ ഇതൊന്നും അറിയില്ല. ഈ നാളുകളിൽ
കുടുംബങ്ങളിൽ ദൈവസഭകളിൽ ദേശങ്ങളിൽ നാം മുഖാന്തരം പിന്മാറ്റക്കാർ മുഖാന്തരം ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അവർ തിരിച്ചറിയുന്നില്ല. ഈ സഭ അല്ലെങ്കിൽ ആ കുടുംബം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചറിയുന്നില്ല. അവിടെ വലിയ കാറ്റും കോളും ഉണ്ടാകുന്നു, തിരിച്ചറിയുന്നില്ല. പല കാര്യങ്ങളും അവരുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സഭയിൽ നിന്ന് ആത്മീയ ബന്ധങ്ങൾ, സ്നേഹം, അതിൻ്റെ ഐക്യത, സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തിരിച്ചറിയുന്നില്ല. പ്രിയമുള്ളവരെ, അപ്പോഴും ഇത് വളരെ സുഖകരമായിട്ട് കിടന്നുറക്കമാ, ഒന്നും കാണാത്തതുപോലെ കിടന്നുറക്കമാ, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കിടന്നുറക്കമാ, തിരിച്ചറിയാതെ കിടന്നുറങ്ങുകയാ. ആത്മീയ ഉറക്കത്തിൽ വീണ് കിടക്കുന്ന പ്രിയ വിശ്വാസിയേ, ദൈവം താങ്കളോട് പറയുകയാണ്. എന്താ പറയുന്നത്? ഈ ആത്മീയ ഉറക്കത്തിൽ നിന്നൊന്ന് ഉണരണം. ആത്മീയുറക്കത്തിൽ കിടക്കുമ്പോഴും വൻ കാര്യങ്ങളെ എൻ്റെ ദൈവം വലിയവനെന്ന് പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. നിന്റെ ജീവിതം നൗക തകർച്ചയുടെ വക്കിലാണ്. ഈ കുടുംബം തകർച്ചയിലാണ്, ആ സഭ തകർച്ചയിലാണ്. അതിന് കാരണക്കാരൻ നീയാണ്. തിരിച്ചറിയണം, മാനസാന്തരപ്പെടും. ദൈവം അതാഗ്രഹിക്കുക, ദൈവം അതാഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ഈ കപ്പൽക്കാര് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, യഹോവേ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം? യോനയെ പിടിച്ച് വെള്ളത്തിലിടുക, കടലിലേക്ക് ഇടുക. ആ കാറ്റും കൂടെല്ലാം അവിടെ അടങ്ങിയാണ്, സമുദ്രം ശാന്തമാകുകയാണ്. ഈ മനുഷ്യൻ മുഖാന്തരം അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായി, പ്രയാസമുണ്ടായി. പിന്മാറ്റക്കാരനായ താങ്കൾ മുഖാന്തരം സഭകളിലും കുടുംബങ്ങളിലും വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ്. അതിന് ദൈവം താങ്കളെ നീക്കിക്കളയുന്നതിന് മുമ്പേ മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, ദൈവവഴിയിലേക്ക് വരിക, ദൈവ ഇഷ്ടത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുക. അപ്പാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പിന്മാറിപ്പോയി, ഞാൻ ഉറക്കത്തിലേക്ക് വീണുപോയി, എൻ്റെ കുറവാണ്, ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് മടങ്ങി വന്ന് ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കാൻ സമർപ്പിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം താങ്കളെ അനുഗ്രഹിക്കും. അതിനായി ദൈവം സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ.